हाई फ्रेंड्स वेलकम बैक टू यू एंड मी मीडिया इन वीडियो एंबनी कनसो अद कुर्ती हॉल वीडियो आमसोण फ्लिपकार्ट वांगीट कुर्ती हॉल वीडियो यानि परचय आदते कुर्ती वन ब्लैक मेरून कॉम्बिनेशन वरुर क्रीप मेटीरियल कुर्ती पोर्शनल मेरून और पोर्शन ब्लैक सेंट्रल गोल्ड वरुर पैटन कुर्ती आणिद इन ने वह बोट नेक सेंट्रल चुरी स्ट्रिक्ट इन मेटीरियल क्रीप मेटीरियल ना लाइट वेट मेटीरियल इंटे स्लीव वन थ्री फोर्थ स्लीव अल मेरून पोर्शन सीक्वेंस अवड़े स्टिचे वैच्छे प्रत्येक और भंगिया ईर कुर्ती हाईलाइट आने नमक बैक साइड ना प्योर ब्लैक वन प्लेन और कुर्ती പിന്നീട് ഈ കുർത്തിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ട്രയൽ കട്ട് ആണ് ട്രയൽ കട്ട് എന്ന് വെച്ചാൽ രണ്ട് സൈഡിലായിട്ട് ലോംഗ് ആയിട്ടും സെൻട്രലായിട്ട് ആ ഒരു ലെങ്ത് കുറഞ്ഞും വരുന്ന രീതിയിലുള്ള കട്ടിംഗ് ആണ് ഇതിനെ അസിമെട്രിക് കട്ടിംഗ് എന്ന് പറയും വീഡിയോയിൽ കാണുന്നില്ലേ ഈ ഒരു രീതിയിലുള്ള ഒരു കട്ടിംഗ് ആണ് ഇത് ഇത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സൈസ് എന്ന് വെച്ചാൽ ലാർജ് സൈസ് ആണ് എന്റെ കമ്പനി ജനസി ആണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈസ് ചാർട്ട് നോക്കി തന്നെ കുർത്തീസ് വാങ്ങണമെന്ന് അപ്പോൾ ഒരുപാട് പേര് എന്നോട് സൈസ് ചാർട്ട് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു കുർത്തീസിന്റെ തന്നെ സൈസ് ചാർട്ട് ആണ് കാണിക്കുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ ലാർജ് എക്സൽ എന്ന് പറഞ്ഞു സെലക്ട് ചെയ്യരുത് തൊട്ടടുത്തായിട്ട് അതിന് മുകളിലായിട്ട് സൈസ് ചാർട്ട് എന്ന് പറഞ്ഞു കാണിക്കുന്ന നീല അക്ഷരത്തിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സൈസ് ചാർട്ടിന്റെ ലിസ്റ്റ് വരും സൈസ് ചെസ്റ്റിന്റെ സൈസ് ബ്രാൻഡ് ബ്രാൻഡ് സൈസ് വെയ്സ്റ്റ് ഷോൾഡർ ഇതെല്ലാം തന്നെ ഓരോന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നോക്കി തന്നെ നമ്മൾ കുർത്തീസ് സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് തന്നെ ലാർജ് എന്ന് പറഞ്ഞു നമ്മുടെ അളവ് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വലുതായിരിക്കും ആ ഒരു ഡൗട്ട് ഇല്ലാതിരിക്കാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് സൈസ് ചാർട്ട് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ കുർത്തി വന്നിട്ട് ഓറഞ്ച് യെല്ലോ മജന്ത കോമ്പിനേഷൻ ഉള്ള കുർത്തിയാണ് സ്ട്രിപ്പിൾ ആയിട്ടുള്ള ഒരു ലൈൻ കൊടുത്തിട്ടുള്ള കുർത്തിയാണ് റൗണ്ട് നെക്ക് ആണ് അതിനെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു സ്ലിറ്റിൽ ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഈ മെറ്റീരിയൽ കൊണ്ട് തന്നെ കുറച്ച് ഒരു മുത്ത് പോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് 3/4 സ്ലീവ് ഇല്ല മുട്ടിന്റെ അവിടെ വരെ ഉള്ളൂ നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഞാൻ ഇത് വാഷ് ചെയ്തിട്ടൊന്നും യാതൊരു പ്രശ്നവും വന്നിട്ടില്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡെയിലി യൂസബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് പിന്നീട് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ട് സ്ലിറ്റിംഗ് സ്ലിറ്റ് ഉണ്ട് ഇങ്ങനെ ജാക്കറ്റ് പോലെ വരുന്നതാണ് അതിനടിയിലായിട്ടാണ് ഈ ഒരു ഓറഞ്ച് കളറിൽ ചെയ്തിട്ടുള്ളത് ഇതിന്റെ വേറെ കളറും നമുക്ക് അവൈലബിൾ ആണ് ബാക്ക് സൈഡ് ഇതുപോലെ സ്ട്രിപ്പ്ഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ള സൈസ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയലൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടുത്ത കുർത്തി മജന്ത വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കുർത്തിയാണ് ഇതിന്റെ നെക്ക് ചൈനീസ് കോളർ ആണ് അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് വൈറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഇത് വളരെ പ്രയോജനകരമാകുന്ന ഒരു കുർത്തിയാണ് അതിന് താഴെയായിട്ട് അടിപൊളി നല്ലൊരു രീതിയിലായിട്ട് ഒരു വൈറ്റ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിട്ടുണ്ട്
അത് ഇതിൻ്റെ ഒരു വൈറ്റ് മജന്തയിൽ ഒരു വൈറ്റാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്, കോട്ടൺ മെറ്റീരിയലാണ്, ഡെയിലി യൂസബിൾ ആണ്, പ്യുവർ 100% കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. ഞാനത് വാഷ് ചെയ്തിട്ട് കളർ അളവുകൾ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ള കുർത്തിയാണിത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ കിടക്കുന്നതാണ്. നാലാമത്തെ കുർത്തി നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ക്രീം മെറ്റീരിയൽ കുർത്തിയാണ്. ഇതിൻ്റെ ഒരു സെൻട്രലായിട്ടാണ് ഒരു വൈറ്റ് കളറിലായിട്ട് നേവി ബ്ലൂ ഡോട്ടഡ് ആയിട്ടുള്ള പ്രിൻ്റ് വന്നിട്ടുള്ളത്. അടിപൊളി കുർത്തിയാണിത്. ക്രീം മെറ്റീരിയലാണ്. ക്രീം മെറ്റീരിയൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ബോട്ട് നെക്കാണ്. പിന്നീട് ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞാൽ 3/4 സ്ലീവാണ്. പിന്നീട് ഈ സെൻട്രലായിട്ട് രണ്ട് വള്ളി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലൂടെ വേണമെങ്കിലും കെട്ടാം, ബാക്കിലൂടെ വേണമെങ്കിലും കെട്ടാം. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്കത് എങ്ങനെ വേണമെങ്കിലും കെട്ടിക്കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ ഒരു കട്ടിംഗ് എന്ന് വെച്ചാൽ താഴെയായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന പോലെ രണ്ട് സൈഡിലായിട്ട് ലെങ്ത് വന്നിട്ട് താഴെ പോർഷനിലായിട്ട് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അടിപൊളി മെറ്റീരിയലാണ്. ഈ നാല് കുർത്തീസും അഫോർഡബിൾ റേഞ്ചിലായിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത കുർത്തിയാണ്. ബിലോ 500 മാത്രമേ റേഞ്ച് വരുന്ന കുർത്തിയാണ്. ഇതിൻ്റെ ബാക്ക് നേവി ബ്ലൂ കളറിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഈ നാല് കുർത്തീസും അടിപൊളി കുർത്തീസാണ്. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.